ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ 5:30 ആയപ്പോൾ എണീറ്റുണ്ട്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെള്ളം കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ പറയാനുള്ള എന്താ പറയുക, വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതെന്താണെന്ന് അറിയാം, നമ്മളെ ഗുളികയാണ് കേട്ടോ. ഇവൻ കൂടെ കൂടിയിട്ട് 2 മാസമായി കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ തൈറോയിഡിൻ്റെ ഗുളികയാണേ. അപ്പോൾ പിന്നെ എന്തായാലും വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാൻ ഞാനൊരു മടിച്ചിയാണ്, പക്ഷെ എന്നാലും ഇത് കുടിക്കണമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ കുടിച്ച്. പിന്നെ നമ്മളിതാ നമ്മളെ മണിച്ചിത്ര കായൊക്കെ എടുത്ത് നമ്മളെ പൂട്ട് തുറക്കാൻ പോവുക. അങ്ങനെ നമുക്ക് നമ്മളെ പൂട്ടൊക്കെ തുറക്കുക. ഇത് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല, രാവിലെ തന്നെ ഇവിടെ ഇരുന്നാൽ തന്നെ ഫുൾ വ്യൂ കാണാം. പക്ഷെ അപ്പോൾ തുറന്നല്ലേ പറ്റൂ. അങ്ങനെ പിന്നെ ഞാനിത് ആണ് മക്കളെ തുറക്കുകയാണ്. പക്ഷെ ക്യാമറ കൈ പിടിക്കുന്നതും കൊണ്ട് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. എന്നാലും ഞാനങ്ങ് തുറന്ന് അങ്ങനെ ഇതാ പിന്നെ ഞാൻ തുറന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ ചെറിയ കോടമഞ്ഞ് ഉണ്ടായിരുന്നു, വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ടുള്ള കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുറ്റത്ത് ചപ്പൊക്കെ വീണിയുണ്ട്, എന്തായാലും മുറ്റടിച്ച് വാരണം. അപ്പോൾ പിന്നെ മുറ്റടിച്ച് വരാൻ കുറച്ച് മടിയാണ് കേട്ടോ. മുറ്റടിച്ച് വാരുക, അലക്കുക, ഇത് രണ്ടും ഭയങ്കര മടിയാണ്. അങ്ങനെ പിന്നെ ഞാൻ ചൂലൊക്കെ എടുത്തതാ ഇങ്ങനെ മടിച്ചായിട്ട് വന്ന് അടിച്ച് വരാണ് കേട്ടോ. അങ്ങനെതാ പിന്നെ ഞാനിങ്ങനെ അടിച്ച് വാരിക്കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി അടുപ്പ് തീ കത്തിച്ച. കത്തുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ കത്തിയില്ലെങ്കിൽ കിട്ടുന്ന ഒരു ദേഷ്യം ഉണ്ടല്ലോ എൻ്റെ അമ്പോ. അങ്ങനെ പിന്നെ ഇത് കുട്ടീസിനെ കുളിക്കാനുള്ള വെള്ളാട്ടാ, തണുപ്പൊക്കെ തുടങ്ങിയില്ല. അപ്പോൾ അവർ രാവിലെ കുറച്ച് ചൂടുള്ളത് കുളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അതവിടെ കിടന്ന് ചൂടാവട്ടെ. അപ്പം നമുക്കിത് ഇന്നലെ അപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഞാൻ രാത്രി ഇന്നലെ വൈകിട്ടാണ് പിന്നെ അപ്പത്തിന് മാവ് അരച്ചിട്ട് മൂന്ന് നല്ല ചുമയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ചുമയ്ക്കുന്നുണ്ട് അവനെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഞാൻ അപ്പോൾ പിന്നെ നമ്മൾ സോഡാപ്പൊടി അപ്പം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതിട്ട് ഇപ്പോൾ ഞാൻ ഉപ്പാണ് ഇട്ടെ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടോ. അപ്പോൾ അത് നമ്മളെ പാകത്തിനുള്ളതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ അവിടെ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ടോ. അങ്ങനെ അവൻ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ചെയ്യാം, നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ ഇതിനുള്ള കറി എന്താണെന്നല്ലേ, നമുക്കൊന്ന് ഉരുളക്കിഴങ്ങ് കറി വെക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങും പച്ചമുളക് ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ചൊരു കറി വെക്കാം കേട്ടോ. ഇത് വെക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഇത് കണ്ടിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ അപ്പത്തിൻ്റെ കൂടി നൂൽപ്പുട്ടിൻ്റെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവനെ ഇതാ നല്ല തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ കട്ടൊക്കെ ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കുറച്ച് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും വെള്ളമൊക്കെ ഇട്ടിട്ട് നമുക്ക് അവനെ വേവിച്ചെടുക്കാം കേട്ടോ. ഉപ്പ് ഇപ്പിടണമെന്നില്ല, നമുക്ക് വെന്തതിന് ശേഷം ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിതാ അവനെ അടുപ്പത്ത് വെച്ചിടാം. ഗ്യാസ് ഓണാക്കാൻ മറക്കരുത്, അത് ഓണാക്കില്ല അവൻ അവിടെ വേവില്ല. പിന്നെ എന്നെ പറയരുത് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 3-4 വിസിലൊക്കെ അടിക്കട്ടെ. വിസിലടിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല വെന്തിട്ടണം. അപ്പോൾ പിന്നെ നമ്മൾ ചട്ടി ചൂടായിണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ചട്ടിയെല്ലാം ചൂടായി, നമ്മളതിലേക്ക് മാവ് ഒഴിച്ചു. ഞാനത് 1.5 കൈയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അത് വേവിക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ വില്ലനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. രണ്ടാളും കൂടി നല്ല മത്സരം, ആരവസ്ഥ വേവാന്നുള്ളത്. നമ്മൾ അപ്പത്തിനോടാണോ കളി, നമ്മൾ അപ്പം തന്നെ അവസ്ഥ വന്നേ. അങ്ങനെ പിന്നെ നമ്മളെ അപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഷേപ്പൊന്നും കണ്ടിട്ട് നിങ്ങളെ ബോധം പോവല്ലേ കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ അപ്പതാ എടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, കഴിക്കാനൊക്കെ പറ്റും. അങ്ങനെ നമ്മളപ്പൊക്കെ ഇതാ നമ്മളിങ്ങനെ ചുറ്റെടുത്ത് അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാനുള്ള അപ്പമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരത്തെ അവിടെ വേവാൻ വെച്ചവനില്ലേ, അവന് വേണ്ടിയിട്ടുള്ള അരപ്പാണേ. അവൻ ഇതാ നമുക്ക് തേങ്ങയും വലിയ ജീരകവും 2 ഏലക്കായും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളിതാ നമ്മളെ കുക്കറൊക്കെ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ കുട്ടപ്പന്മാർ നല്ല വെന്ത് കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇതാ ഉടഞ്ഞ് കിട്ടണം കേട്ടോ, അതുപോലെ ഉടച്ചെടുക്കണം കേട്ടോ. അങ്ങനെ പിന്നെ നല്ലോണം ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് ഇതുണ്ടല്ലോ തേങ്ങേൻ്റെ, ആ നമ്മളിതിലേക്ക് നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഞാൻ നല്ല പാകത്തിനുള്ള മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഉപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായത് കാണിച്ചില്ല. പിന്നെ കുറച്ച് എൻ്റെ നിന്ന് അവിടെയൊക്കെ തുളുമ്പി പോയിട്ടൊക്കെ അതിന് ക്യാമറ പിടിക്കുമ്പോളേ എൻ്റെ ബാലൻസ് കുറവാണ്, അടുത്ത പ്രാവശ്യം ശരിയാക്കിയോളൂ. അങ്ങനെ പിന്നെ അതൊന്ന് ചെയ്തതായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടിയിൽ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു അത് അവിടെ കിടന്ന് തിളക്കട്ടെ. അങ്ങനെ നമുക്കിതാ നമ്മുടെ ചെറിയുള്ളയും കറിവേപ്പിലയും ഒക്കെ കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂടിച്ചെടുക്കാം കേട്ടോ. നോക്കിയിട്ട് അത് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ലാത്ത കൂട്ടുകാരാണ് എന്തായാലും ചെയ്ത് നോക്കണം, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും.
അധികം എരിവൊന്നുമില്ല. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ കഴിക്കലോടെ മക്കളെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലോണം കഴിക്കും കേട്ടോ. ഞാൻ ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം മൂത്രമൊക്കെ വന്നിട്ട് ചായ തളിച്ചപ്പോൾ ഞാൻ അതിൽ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കറിയിലേക്ക് നമ്മൾ തൂച്ചാൽ അതും ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ 8 മണിയായപ്പോൾ ആ കുട്ടീസിനെ വിളിക്കാൻ പോയി. അവരങ്ങനെ എണീറ്റു കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ്, നല്ല തണുപ്പല്ലേ. പിന്നെ അവർ ഫ്രഷായി വന്നത് ആ ചായയൊക്കെ കുടിച്ച് അങ്ങനെ തന്നെ നമ്മളെ പോക്കിരി എണീറ്റു കേട്ടോ. എൻ്റെ രാവിലെ വാപ്പൻ്റെ മേത്ത് കയറും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ചേർക്ക് ചായ കൊടുത്തപ്പോൾ അലക്കാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അലക്കാനിറങ്ങി. അവനെ സോപ്പും പതിയെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ആ സമയം കൊണ്ട് കുട്ടീസ് ഇറങ്ങി കേട്ടോ. അവരെ പോക്ക് എന്തായാലും എക്സാമിന് പോവാ, ഫുൾ മാർക്ക് വാങ്ങി വരും. അതിനിടയ്ക്ക് ഇക്കി അങ്ങ് ഇറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ചോറ് വെന്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി ഇട്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അത് വെന്തിയില്ല. അപ്പം ഞാൻ വിചാരിച്ച് അലക്കി വെച്ച തുണികളുണ്ടല്ലോ അത് പോയി വിരിച്ചിടാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും വിരിച്ചിട്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ നേരെ വന്നപ്പോൾ നമ്മളെ ചോറ് വെന്തിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ അത് അങ്ങ് ഊറ്റി വെച്ച് അങ്ങനെ പിന്നെ കിടക്കുന്ന കിടപ്പ് കണ്ടോ, യുവമാരൊക്കെ ഇനി വൃത്തിയാക്കി എടുക്കേണ്ടേ എന്ന് ആലോചിക്കുമ്പോഴാണ് പ്രാന്ത്. പിന്നെ നമുക്ക് ഉച്ചത്തേക്ക് നമുക്ക് അയിലയാണ് കേട്ടോ. അതൊന്നും വൃത്തിയാക്കാനായിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ചെറുപയർ കറിയും വെക്കണം, കേബേജ് തോരനും വെക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.